നമസ്കാരം. ഗ്ലോബൽ മെനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 2024 ഇന്ത്യക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി വരുന്ന ജനുവരി 2024 ഇന്ത്യക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂവും എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണമെന്നും ആരൊക്കെ വരണമെന്നും എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണെന്നുള്ളതെന്നും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എന്റർടൈനിങ്ങുകൾ കാണാൻ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൊണ്ട് പ്രസ് ചെയ്യാൻ പറയരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഈ വരുന്ന ജനുവരി 2024 ഇൻടേക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും അറിയുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഡിപ്പെൻഡൻറ്റ് വിസ ഇല്ല. അതായത് സ്റ്റുഡൻസിന് അവരുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അണ്ടിലാണുള്ള ഒരു പി എച്ച് ഡി കോഴ്സാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവരാം. അല്ലാത്ത ഒരു കോഴ്സുകൾക്കും, മാസ്റ്റേഴ്സ് കോഴ്സുകൾക്കും ബാച്ചലേഴ്സ് കോഴ്സുകൾക്കും ഒന്നും അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. അപ്പോൾ എങ്ങനെ ഈ ഒരു അപ്ഡേറ്റ് വരുന്ന സ്റ്റുഡൻസിനെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയത്തില്ല. യു കെയിലേക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുമ്പിലേക്ക് തുറന്നു വെക്കുന്നത്. രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, യു കെയിലേക്ക് എത്തുമ്പോഴത്തേക്കുള്ള പാർട്ട് ടൈം ജോലികൾ, അതായത് യു കെ വരുന്ന ആളുകൾ അല്ല, യു കെ വന്നുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് നേരിട്ടുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോലികളിലേക്ക് വരുന്ന ഉടനെ തന്നെ ഡിപ്പെൻഡൻസ് പെട്ടെന്ന്, അതായത് ഓരോ ഇൻഡെക്സ് സമയങ്ങളിലും ഒരു ഹ്യൂജ് സെറ്റ് ഓഫ് ജോലികൾ ഓപ്പണിംഗ് വരാറുണ്ട്. പക്ഷേ ആ ഓപ്പണിങ്ങിലേക്ക് വരുന്ന ഡിപ്പെൻഡൻസ് തന്നെ ഡയറക്റ്റ് കയറുകയും സ്റ്റുഡൻസിന് പാർട്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകളും യു കെയിൽ എക്സിസ്റ്റിംഗ് ആയിരുന്നു. എന്നാൽ 2024 ജനുവരി മുതൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, അവർക്ക് വരുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലികൾ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ യു കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനും സാധിക്കുന്ന ഒരു ഇൻടേക്കാണ്, അല്ലെ സാധിക്കാൻ തുടങ്ങുന്ന ഒരു ഇൻടേക്കാണ് 2024 ജനുവരി ഇൻടേക്ക് എന്ന് പറയുന്നത്. അതായത് ഞാൻ 2020 വന്ന ഒരു സാഹചര്യം പോലെ തന്നെ അതേലൊരു സാഹചര്യമാണ് യു കെയിൽ ഇപ്പം വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു ഇൻടേക്കാണ് ജനുവരി 2024 ഇൻടേക്ക്. അപ്പോൾ ജനുവരി ഇൻടേക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ മേജർ ഇൻടേക്ക് എന്ന് പറയുന്നതല്ല, സെപ്റ്റംബർ ഇൻടേക്കാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ ഇൻടേക്ക് ഗ്രാജുവേറ്റ് ആവുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു റഷ് ഉണ്ട്. അതായത് നമ്മൾ പഠിച്ച ഫീൽഡിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ, അല്ലെ നമ്മൾ പഠിച്ച ഫീൽഡ് ഏതാണോ ആ ഫീൽഡിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ വളരെ ഹൈ ആയിരിക്കും. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഒരേപോലത്തെ കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പം ആ ഒരു ജോലി, ഒരു പർട്ടിക്കുലർ ജോലി വരുമ്പോഴത്തേക്ക് ആ ജോലിയിലേക്കുള്ള കോമ്പറ്റീഷൻ കൂടുതലാണ്. അതേസമയം ജനുവരി ഇൻടേക്കിലേക്ക് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് അപ്പോൾ സീസണലാണ് ഈ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ച ഫീൽഡിലേക്കുള്ള സ്കിൽഡ് വർക്കറായിട്ടുള്ള എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലോ ഒക്കെ ബയോ കെമിസ്റ്റുകളായിട്ടോ ഒക്കെ കയറുന്ന സമയങ്ങളിൽ ജനുവരി ഇൻടേക്കിൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് കോമ്പറ്റീഷൻ വളരെയധികം കുറവായിരിക്കും കമ്പയർഡ് ടു സെപ്റ്റംബർ ഇൻടേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, അതും പ്രത്യേകിച്ച് ഫ്യൂച്ചറിനെ ലക്ഷ്യമിട്ട്, ജസ്റ്റ് പാർട്ട് ടൈം മാത്രം നോക്കിയിട്ടല്ല, ഫ്യൂച്ചറിനെ ലക്ഷ്യമിട്ട് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് സ്മാർട്ട് ചോയ്സ് എന്ന് പറയുന്ന ഒരു ചോയ്സാണ് 2024 ജനുവരി ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഇൻടേക്ക് വരുമ്പം നമ്മൾ പ്രധാനമായിട്ട് യു കെയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ട്രെൻഡ്സുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയൊക്കെയാണ്, കാരണം ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ 2020-21 കാലഘട്ടത്തിൽ വന്ന സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുവാണെന്നുള്ളൊരു ഏകദേശം നമ്മളൊരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ എടുക്കുന്ന കോഴ്സുകൾ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു കോഴ്സാണ്. അപ്പോൾ ഞാൻ പഠിക്കാൻ വന്നത് മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ സ്ട്രീമിലുള്ള ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള കോഴ്സസ് നോക്കി തിരഞ്ഞെടുത്ത് നിങ്ങൾ യു കെയിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഓപ്പണിങ്സ്, ഫ്യൂച്ചർ ജോബ് ഓപ്പണിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുറന്നു കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ യു കെയിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട യൂണിവേഴ്സിറ്റീസ്, ഒന്ന് കോഴ്സ്, രണ്ടാമത്തെ യൂണിവേഴ്സിറ്റീസ്, നല്ല യൂണിവേഴ്സിറ്റീസ് നോക്കി മാത്രം തിരഞ്ഞെടുക്കുക. ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള അല്ല, ഗവൺമെൻറ് ഈ ചില യൂണിവേഴ്സിറ്റീസ് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞേക്കുന്ന പല യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പം അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചർ സ്കിൽ ഷോർട്ടേജിലൊക്കെ ഉള്ള ജോലികൾ നോക്കിയിട്ടുള്ള കോഴ്സസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു 1-to-1 കൺസൾട്ടേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്നുള്ള സംശയം ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കമൻറ്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ ഗൂഗിൾ ഫോംസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ലൗട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 2-hour ടൈം ഗ്യാപ്പിൽ തന്നെ ഞാൻ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയും
നിങ്ങൾക്ക് വേണ്ടുന്ന സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിക്കും യു കെയിൽ ഒന്ന് സെറ്റിൽ ആകത്തക്ക രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ടൈലർ മെയ്ഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട കോഴ്സുകളും അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യുക, താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം. അപ്പം നമ്മൾ നമ്മുടെ വാല്യുബിൾ ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയും കോഴ്സുകൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഒരു പ്രോപ്പർ റിസർച്ച് നടത്തുക. ഇപ്പോൾ റിസർച്ച് നടത്താനോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈല് വെച്ച് കമ്പയർ ചെയ്ത് നമ്മളൊരു കോഴ്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സസ് എടുത്താൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി പറയുന്നതായിരിക്കും. പിന്നെ ഈ 2024 ജനുവരി ഇൻടേക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്റർ കിട്ടുന്നൊരു ഇൻടേക്കായിട്ട് മാറിയിട്ടുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ് ഇൻഡെക്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നവംബറായി, നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓഫർ ലെറ്ററും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ അതിനകത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ എടുത്ത് തരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെ ഓഫർ ലെറ്റർ എത്രയും പെട്ടെന്ന് കിട്ടണം അല്ലെങ്കിൽ ജനുവരിയിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നവർ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യാം, നമ്മൾ നിങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ യു കെയിലേക്ക് വരാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഈ വരുന്ന ജനുവരി 2024. അതേപോലെ തന്നെ വിസ ആപ്ലിക്കേഷൻ ഇപ്പോൾ പഴയതിനേക്കാളും കുറച്ച് ഫാസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വിസക്ക് അപ്ലൈ ചെയ്ത് ഒരുപാട് നാളുകൾ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ കുറച്ചുകൂടെ യു കെ വി ഐ കുറച്ചുകൂടെ വിസ പ്രോസസ്സിംഗ് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന സ്റ്റുഡൻസിന് വളരെ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ യു കെയിൽ വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് യു കെയിലെ ജോബ് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മളിപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിലടക്കം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ചാനൽ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ജോയിൻ ചെയ്യാം. ആർക്കും പേഴ്സണലി ആരുടെയും കോൺടാക്ട് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ജസ്റ്റ് അതിനകത്ത് ഇടുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനും കുറച്ചുകൂടെ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാനും സാധിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വരുന്ന 2024 മേജർ വരുന്ന അപ്ഡേറ്റ്സ് പാർട്ട് ടൈമിൻ്റെ കാര്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പോലത്തെ അല്ല, യു കെയിലെ മാർക്കറ്റ് അപ്പാടെ മാറുകയാണ്. അപ്പം വരുന്ന ഡിപ്പെൻഡൻസിൻ്റെ എണ്ണം നന്നാ കുറയുക എന്നല്ല ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പാർട്ട് ടൈമിലും അതേപോലെ ഫുൾ ടൈം ജോലികളിലും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേത് രാജ്യത്തെക്കാട്ടിലും വരാനും സെറ്റിൽ ചെയ്യാനും പറ്റുന്ന സാഹചര്യമാണ് യു കെയിലുള്ളത്. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വിസ സ്വിച്ച് ചെയ്യാനായിട്ട് യു കെയിലേക്ക് വരുന്ന പല ആളുകളുണ്ട്. അതായത് യു കെയിൽ എത്തുക, വന്ന ഉടനെ തന്നെ കെയർ വിസയിലേക്ക് മാറുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വരുന്ന ഇൻഡേക്ക് ഇപ്പോൾ കഴിഞ്ഞ ഇൻഡേക്കിലും ഇല്ല, ഇനി വരുന്ന ഇൻഡേക്കിലും ഇല്ല. സ്റ്റുഡൻസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് പീരീഡ് കഴിയുന്നവരെ അല്ലെ അവരുടെ കോഴ്സ് തീരുന്നതുവരെ മറ്റൊരു ജോലിയിലേക്ക് വിസ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് യു കെ ഗവൺമെൻറ്റ് പുതിയ റൂളാണ്. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അങ്ങനെ ഒരു ഫാസ്റ്റ് വേ ആയിട്ട് യു കെയിലേക്ക് എത്താനുള്ള ഒരു ഫാസ്റ്റ് ട്രാക്കും അതിനായിട്ട് സ്റ്റുഡൻറ് വിസ കാണാതിരിക്കുക. അല്ലാതെ ജെന്യുവിനായിട്ട് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ അതും ശരിക്കും പഠിക്കണമെന്നും നല്ലൊരു നിലയിൽ എത്തണമെന്നും നമ്മൾ പഠിക്കുന്ന ഫീൽഡിൽ തന്നെ നമ്മളെന്തെങ്കിലും എത്തണം എന്നുള്ളൊരു ആഗ്രഹം, ആ ഒരു ഫയർ മനസ്സിലോട് ഉൾക്കൊണ്ടുകൊണ്ട് യു കെയിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും യു കെ ഒരുപാട് അവസരങ്ങൾ തന്നെയാണ് ഒരുക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെ ഗവൺമെൻറ് പുറത്തുവിട്ട ഒരുപാട് റിസർച്ചിലും അനാലിസിസും ഒക്കെ പറയുന്നത്, ഇവിടുത്തെ വാർത്താ ചാനലുകളിലും പറയുന്നത്, ഒരുപാട് സ്കിൽഡ് ജോലികൾ ആളുകളെ കണ്ടെത്താൻ പറ്റാത്ത പല ബിസിനസ്സുകളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും അതായത് സ്കിൽഡ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം ചുമ്മാ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വരിക എന്നല്ല, നമ്മൾ ശരിക്കും പഠിക്കാൻ വരുമ്പം കൃത്യമായിട്ട് അത് പഠിച്ച് അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി, നല്ല ഗ്രാഹ്യം ഉണ്ടാക്കി, പ്രത്യേകിച്ചും കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഒന്നോ രണ്ടോ വർഷമെങ്കിലും നിങ്ങൾ പഠിക്കാൻ വരുന്ന ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ജോലി എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു കെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ജോലി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അവസരമാണ്. നമുക്കറിയാവുന്ന ഓരോ കൂട്ടുകാർക്കും, അതായത് ഇവിടെ വന്ന ഓരോ കൂട്ടുകാരും ഒരാൾ മാറി മറ്റൊരാളായിട്ട് ഓരോരുത്തരായിട്ടും അവരവർ പഠിച്ച ഫീൽഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം സന്തോഷം ഉണ്ടാക്കുന്ന, വളരെ പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് യു കെയിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിശ്വസിച്ച് യു കെയിലേക്ക് വരാം. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും എല്ലാം കൊണ്ടും, നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സ്ഥലമാണ് യു കെ. അതുകൊണ്ട് തന്നെ 2024 സ്റ്റുഡൻ്റായിട്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പുകൾ, യു കെയിലെ പല യൂണിവേഴ്സിറ്റീസും സ്പെഷ്യൽ സ്കോളർഷിപ്പുകൾ യു കെയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം 500,000 മുതൽ 700,000 രൂപ വരെയൊക്കെ സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ എടുക്കുമ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യണം, അല്ലെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ ഫോംസ് ആണ്. ഗൂഗിൾ ഫോംസ് ഫില്ല് ഔട്ട് ചെയ്യുക,
നിങ്ങളെ നിങ്ങളെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. യു കെയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അപ്ഡേറ്റ്സും അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. യു കെയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എന്തൊക്കെ ബാക്കിയാണോ എന്നുള്ള സാധനങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു വീഡിയോ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ യു കെയിലെ ജോബ് അപ്ഡേറ്റ്സും മറ്റു ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി വാട്സ്ആപ്പ് ചാനലും ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോയിലാണ് ഇനിയൊരു വീഡിയോയിലാണെന്ന് വരെ ഗുഡ് ബൈ.